കൊറേ കഴിഞ്ഞപ്പോ ഉണ്ട് ഈ ബോയ് പതിയെ ടോപ്പില് ഉള്ള പിന്നെ ട്രെയിനിൽ കയറി കിടന്നു, സോറി ബർത്തിൽ കയറി കിടന്നു. അവര് രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചു കൂട്ടിരുന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ രണ്ടു പേര് ഇവിടെ ഉണർന്ന് കിടക്കുന്നുള്ള യാതൊരു താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട, അവര് പ്രായമുള്ളവരാണ്, അവർ കിടന്ന് ഉറങ്ങിപ്പോയി. എങ്കിലും നമ്മൾ രണ്ടുപേരും അവിടെ കിടക്കുന്നുള്ള യാതൊരുവിധ പരിഗണനയില്ല. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബറും ഫാമിലിയും കൂടെ ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഇവരൊരു പെൺകുട്ടിയും ആൺകുട്ടിയും കണ്ടുമുട്ടി. ഇവരെങ്ങനെ അവരുമായിട്ട് വലിയ കമ്പനി ആവുകയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഇവരെല്ലാം കിടക്കാൻ പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയും ആൺകുട്ടിയും ഇവർ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇവർ ഉണർന്നിരുന്ന സമയത്ത് അകലം പാലിച്ചാണ് ഇരുന്നത്. ഇവരെല്ലാം കിടന്നതിന് ശേഷം അവർ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കിടക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെ കിടന്നുകൊണ്ട് പല ഒബ്സീൻ ആക്ടുകളും കാണിക്കാൻ തുടങ്ങി. ഒബ്സീൻ ആക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ വെച്ച് കാണിക്കുന്നതിന് നമ്മൾ ഒബ്സീൻ ആക്ട് എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം എന്ന് പിടിയിട്ട് കാണിച്ചു. ഇവരും ഇവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു, അതായത് ഇവരും ഇവരുടെ കുഞ്ഞും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇവർ ഇതിനെക്കുറിച്ച് ഇവർക്കുണ്ടായ ഈ അനുഭവത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നത് കേട്ടു. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ആ യൂട്യൂബർ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. കുറെ കഴിഞ്ഞപ്പം ആ ബോയിയുടെ സീറ്റ് ബർത്ത് എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്നതിന് നേരെ സൈഡിലുള്ള ബർത്താണ്. അപ്പം അതിന് ടോപ്പിലുള്ള ബർത്തിലാണ് അകലം ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ നമ്മള് ട്രെയിനിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം കാണാൻ പറ്റും. കാരണം പുറത്തുനിന്നുള്ള ലൈറ്റ് വരും. പിന്നെ പറയുന്നതും നമ്മൾ ഓരോ സ്റ്റേഷനുകളിൽ എത്തുമ്പോഴും ലൈറ്റ് ഉള്ളിലോട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ബോഗിയിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അത് നമ്മുടെ ട്രെയിനുള്ളിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് നമ്മൾ അങ്ങനെ കയറി കടന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ഇവർ രണ്ടുപേരും കുറെ നേരം പുറത്ത് നമ്മുടെ ഈ ഡോറിന്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ പോയിരിക്കുവായിരുന്നു ചെയ്തത്. അപ്പൊ ഈ ഒരു താഴെ രണ്ടുപേരും വന്നപ്പോൾ അവർ പിന്നെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്ന കുറെ കഴിഞ്ഞാണ് അവർ വരുന്നത്. വന്നിട്ട് ബോയിയുടെ സെക്കൻഡ് ബർത്തിലും ഗേൾ ഫസ്റ്റ് ബർത്തിലും കയറി കടന്നു. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ബോയ് പതിയെ ബോയിഡേയിൽ ശരിക്കും ആ ചെറിയൊരു ബാഗേ ഉള്ളൂ. അതിനകത്ത് സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കുഞ്ഞു ബാഗ്. അപ്പം ഗേൾ എന്ന് പറയുന്ന നേരെ ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പം ആളുടെ കയ്യിൽ ഫുള്ള് വലിയ ലഗേജ് ആണുള്ളത്. അപ്പം ഈ ബോയ് രാത്രി ആയപ്പോഴത്തേനും ടോപ്പിൽ ഉള്ള പിന്നെ ട്രെയിനിൽ കയറി കിടന്നു, സോറി ബത്തിൽ കയറി കിടന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും സ്ഥിരം പോകുന്നവർക്കൊക്കെ ഇതൊരു ഇതായിരിക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടതിന്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ. എങ്കിലും ഇത് കണ്ടപ്പോൾ ഒരുപാട് ഒരു മനസ്സിനകത്ത് വല്ലാത്ത ഒരു ഇത് തോന്നും. നമ്മൾ പലപ്പോഴും ചില വീഡിയോ കണ്ടന്റുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. പിന്നെ നമ്മൾ ചില ന്യൂസ് ചാനലുകാരൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അവർ പോയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ അടുത്തൊരു ഗേളിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം അടിച്ചിട്ട് ഒരു ബോധം ഇല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ തീ പടരും പോലെ പെട്ടെന്ന് പടരും, പെട്ടെന്ന് വൈറലാവുന്ന വീഡിയോസ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് എനിക്കറിയില്ല. അവർ രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരുടെ കാണിച്ചു കൂട്ടുന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ രണ്ടുപേര് ഇവിടെ ഉണർന്ന് കിടക്കുന്നുള്ള യാതൊരു താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട, അവർ പ്രായമുള്ളവരാണ്, അവർ കിടന്ന് ഉറങ്ങിപ്പോയി. എങ്കിലും നമ്മൾ രണ്ടുപേരും അവിടെ കിടക്കുന്നുള്ള യാതൊരുവിധ പരിഗണനയില്ല. കാരണം അവർക്ക് നേരെയാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരെ പോയി പഠിക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ട്രെയിനിൽ വെച്ചാലും ബസ്സിൽ വെച്ചാലും ഫ്ലൈറ്റിൽ വെച്ചാലും ഇതൊക്കെ നമുക്ക് എന്തുമാവും എന്ന് ചിന്തിക്കുന്നവർ നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലെത്തുമെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അന്ന് നമ്മളൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ, ഒരു എന്താണ് ഒരു ബോധമില്ലാണ്ട് കിടക്കുന്നത്. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അതിന്റെ ഫാമിലി. അപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇത് നമ്മൾ കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പബ്ലിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി. അവർ അതിനെ പോലും പറ്റിപ്പോലും ചിന്തിക്കാതാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവന്റെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന വഴി ആ കുട്ടിയുടെ, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ അടുത്ത് നിൽക്കുന്നവർ ഇത് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് അത് നിമിഷ നേരം കൊണ്ട് വൈറലാവും. അപ്പം അവരുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്വന്തം മകളുടെയോ അല്ലെങ്കിൽ മകന്റെയോ അല്ലെങ്കിൽ കൊച്ചുമകന്റെയോ കൊച്ചുമകളുടെയോ ഒക്കെ വീഡിയോ ഇതുപോലെ ഇങ്ങനെ അതും ട്രെയിൻ ഇത്രയും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് കണ്ടാലും കുഴപ്പമില്ല, ഇതൊന്നും നമുക്ക് അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇത് പെട്ടെന്ന് വൈറലാവും. നമ്മൾ ആർക്കെതിരെ ഇതിനെതിരെ പരാതി കൊടുക്കും? നമ്മൾ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. നമ്മളെ അടുത്തിരിക്കുന്നവര് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നിമിഷം കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ട്. ശരിയാണ്, ഈ യൂട്യൂബർ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ ഇരുന്ന് കാണുമ്പോൾ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പരത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവര്? അവസാനം ഇവരിങ്ങനെ ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്ത് പരത്തിയ ആൾക്കാരെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും എനിക്കൊന്നേ പറയാൻ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒബ്സീൻ ആക്ടിൽ പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലെ 294 പ്രകാരം ഒബ്സീൻ ആക്ട് വെച്ച് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ മോറലി പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിനകത്ത് ചെയ്യേണ്ടതാണ്, അല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നല്ല ചെയ്യേണ്ടത്. സാധാരണ ഈ പെൺകുട്ടികളൊക്കെ ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആൺ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടുകൾ പബ്ലിക്കിൽ വെച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അവർ തടയുന്നതാണ്. ഈ പെൺകുട്ടി തടഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തമ്മിൽ അങ്ങനെ ചെയ്യുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും എനിക്ക് പെൺകുട്ടികളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കംഫോർട്ടബിൾ ആകുമോ?
എന്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഒരിക്കലും കംഫർട്ടബിൾ ആകില്ല എന്ന് തന്നെയാണ്. അവർക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് തീർച്ചയായിട്ടും വേണം. ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ബെഡ്റൂമിൽ മാത്രം അല്ലാതെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരുമാതിരി വൃത്തികേടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഇനിയെങ്കിലും നിങ്ങൾ പുതു തലമുറകൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാതെ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യുകയൊക്കെ ചെയ്യാം, അത് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പബ്ലിക്കിൽ ഇമാതിരി തെമ്മാളിത്തരം കാണിക്കരുത്. പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് എന്തോ വേണോ കാണിച്ചുകൂട്ടാം. എന്തായാലും ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ പെൺകുട്ടികളോട് ഇനി ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർട്ണർ ഇങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ടബിൾ ആകുമോ എന്നുള്ള കാര്യങ്ങളാണ്. എന്തായാലും കമന്റ് ചെയ്യുക.